Hello guys, Ajana Bear guys. Hello guys, നമ്മള് കൊല്ലം തഴുത്തലയില് ഉത്സവമാണ്. അപ്പൊ അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകണം. കിണ്ണം കാഴ്ച പുതിയ സാധനമൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് പോകണം. ഞാൻ മാത്രമല്ല നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. അടിച്ച് പൊളിക്കാൻ പോകണം. അപ്പൊ അവിടെ പോയിട്ട് കാണാം ബാക്കി. തഴുത്തല അമ്പലത്തോറായി മുൻവശത്തോട്ട് നമുക്ക് കാണാൻ പറ്റിയ കാര്യം, ഇവിടെ നല്ല ട്രാഫിക് ജാം ആയി തുടങ്ങിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇരു സൈഡുകളിലും നല്ല വണ്ടികളൊക്കെ ആയി. കാര്യം ഏകദേശം നല്ല തിരക്കാണ്. അതുകൊണ്ട് വണ്ടി നമ്മളോട് ഒതുക്കുവാണ് കേട്ടോ. വണ്ടി ഒതുക്കിയിട്ട് നേരെ നടന്നായിരിക്കും നമ്മള്. ഏതോന്റെ ആയത്താണ് വണ്ടി കൊണ്ടുവെക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാം ഫുൾ വണ്ടിയാണ്, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫുള്ള് തിരക്കാണ്. ഇനി അവിടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യ. നോക്കാം, ഞാൻ വണ്ടി ഇറങ്ങട്ടെ ബ്രോ. മെയിൻ റോഡിലൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാൻ പറ്റും നല്ല ആൾത്തിരക്കൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് എത്താൻ പോകുന്നേ ഉള്ളൂ. നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുകാഴ്ചയൊക്കെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാന്ന് തോന്നുന്നു, വന്നെന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോഴേ ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തുള്ളൂ. കെട്ടുകാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. നോക്കാം, നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് സെറ്റിംഗ് കാര്യങ്ങളാണ് ഇപ്പൊ തഴുത്തലയില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾവീതിയുള്ള വഴികളിലൂടെ നമ്മള് അഞ്ചളം മുഞ്ചളമായി നടന്നുകൊണ്ടിരിക്കുക നല്ല ഉത്സവ ലഹരിയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം തഴുത്തല കൊല്ലത്ത് നമ്മളുടെ ഏറ്റവും കൂടുതൽ ആനകളെ കെട്ടുകാഴ്ചയായിട്ടും അല്ലാതെ ഗജവീരന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ് നമ്മളുടെ കൊല്ലം ജില്ലയിലെ തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തില്. അവിടുത്തെ തിരക്കാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ളു, അമ്പലം എത്താൻ പോകുന്നേ ഉള്ളു. ഒരു രക്ഷയില്ല. തിരക്കിനിടെ കൂടെ നമുക്ക് അങ്ങ് ദൂരെ നമുക്ക് ആനയെ കാണാൻ പറ്റുന്ന കേട്ടോ. ഉത്സവം നടക്കുമ്പോൾ എന്തായാലും ആന മസ്റ്റാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ആനയെ നമുക്ക് അവിടെ കാണാനേ പറ്റുന്നുണ്ട്. ഇപ്പം കറക്റ്റ് അമ്പലമാണ് കാണുന്നത്, അമ്പലം എത്താറായി. ഇവിടെ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടോ നമുക്ക് അറിയത്തില്ല. കാര്യം എല്ലാ കൊല്ലം അവിടെ കെട്ടി അടച്ച് വെക്കുന്നതാണ്. ഇവിടെ നമുക്ക് അറിയത്തില്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വരി കൂടെ വരി നിന്ന് വേണം പോവാൻ. ഇതാണ് നമ്മുടെ ഞാനാ പറഞ്ഞ തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രം. നൈ കാണുന്നതാണ്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. വലിയ ഗജവീരന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ തോതിൽ ഉത്സവം നടക്കുന്ന ഒരു അമ്പലമാണിത് കേട്ടോ. തെക്കൻ കേരളത്തിലെ ഒരു നല്ല ഉത്സവം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ നിൽക്കുന്നത് നമ്മുടെ മീനാട് വിനായകനാണ്. ആ നിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് മീനാട് വിനായകനാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം കെട്ടുകാഴ്ചയൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആൾക്കാരൊക്കെ നല്ല ക്ഷമാശീലരായിട്ട് നടന്നു പോവുകയാണ്. ചെണ്ടമേളത്തിന്റെ സൗണ്ട് കേൾക്കാം. എന്നെ സൗണ്ട് കേൾക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാലും കേൾക്കുക. അവിടെ വെച്ച് നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ അവിടെയും സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ എടുത്തിട്ട് പെരുക്കും. അതുകൊണ്ടാണ് നമ്മൾ മാറിയുന്നത്. അപ്പം വീഡിയോ എടുത്തില്ല. അപ്പം എന്താ, ഇനി അങ്ങോട്ട് ഡാൻസിന്റെ മഴയായിരിക്കും. ഡാൻസും ഫ്ലോട്ടും പല പല ഐറ്റങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുള്ളൂ. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം, അവിടെ കാണാം. ആ ഒരു പാവപ്പെട്ട അണ്ണന്റെ പാട്ടേക്കാം നമുക്ക്. ഹലോ ഗായ്സ്, അച്ഛന പേര് ഗായ്സ്. ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ്. നമുക്ക് ഡാൻസ് കളിക്കാനുള്ള വകുപ്പൊന്നും ആയിട്ടില്ല. ട്രെൻഡാ നോട്ടെ, തലയ്ക്കകത്തൊക്കെ ഓരോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേരൊക്കെ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഗായ്സ് അങ്ങ് ദൂരെ ഒരു ഊത്താണ് പോയെന്നൊന്ന്. അപ്പൊ നമുക്ക് ഒരു ഫ്രീക്ക് പോയി, അതാണ് പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, ഒരു പറ്റം യുവാക്കളാണ് പോയത്. ആ ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. നമുക്ക് ആ ഒരു ആനയുടെ നെറ്റിപ്പട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഇതല്ല അതിന്റെ പുറകുവശത്ത്, എനിക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നമ്മൾ അവിടെ എത്താറായിരിക്കുകയാണ് ഗായ്സ്. ഏതാനയാണോ നമുക്ക് അടുത്തെത്താം. മറ്റേല് പ്രസിദ്ധനായിട്ടുള്ള ഒരു യൂട്യൂബർ പറഞ്ഞോളെ, ഇതാ എത്തുകയാണ്, എത്തുകയാണ്.
അടിവെച്ച് അദ്ദേഹം എത്തുകയാണ്. നമ്മൾ കൂടെ വന്ന് രണ്ടുപേരെ കാണാനില്ല, കുഴപ്പമില്ല, ആവശ്യമല്ല, നമുക്ക് പോവാം. പണ്ടത്തെ ആ ഒരു ഉത്സവമൊക്കെ നമുക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. തോളത്തൊക്കെ പിള്ളേരൊക്കെ വെച്ച് ഇങ്ങനെ ഉത്സവം കാണിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ. തോളത്ത് ഒക്കത്ത് പിള്ളേരെ പിന്നെ എവിടെ വെക്കാനാ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കൊരു നെറ്റിപ്പട്ടം ചാർത്തിയ ഒരു ഗജവീരനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ക്യാമറയുമായി ആ ആനയെ മെഴുകാൻ പോകുകയാണ്. ഏത് ആനയാണെന്ന് നമുക്കറിയാൻ പറ്റിയിട്ടില്ല, അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം അത് ഏതാനയാണെന്ന്. ആന നമ്മളുടെ തൊട്ടടുത്ത് തിരിയുകയാണ്, ആന നമ്മളുടെ തൊട്ടടുത്ത് തിരിയുകയാണ്. നമുക്ക് കാണാനേ സാധിക്കാം, നല്ല കിണ്ണം കാച്ചിയ ഒരു ആനയാണെന്ന് തോന്നുന്നു. ആൾക്കാരുടെ ഒക്കെ ഒഴിഞ്ഞിരിക്കാൻ പറയുന്നുണ്ട്, നല്ല ചെണ്ടം വേണം കേൾക്കാൻ പറ്റുന്നുണ്ട് ഗായ്സ്. ഒരു രക്ഷയില്ല, എന്തൊരു ഭംഗി ആനയ്ക്ക്. സോറി ഗായ്സ്, ഗുരുവായൂർ സിദ്ധാർത്ഥനാണിത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഗുരുവായൂർ സിദ്ധാർത്ഥൻ ഗായ്സ്, ഇപ്പോഴാണ് ഓളങ്ങൾ വന്നു തുടങ്ങിയിരുന്നത്. അടിപൊളി ചെണ്ട വേണം, നല്ല ചെണ്ട വേണം കേൾക്കാൻ വേണ്ടതുണ്ട്. നല്ല ഒരു രക്ഷയില്ല, എന്റെ മക്കളെ ഒരു രക്ഷയില്ല. നല്ല വർണ്ണാഭമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചൈത്ര അച്ചു, ഉഷശ്രീ, ശങ്കരൻകുട്ടി എന്ന രണ്ടാനയാണ് ഇതായി വരുന്നത്. ഇപ്പൊ തഴുത്തലയിലെ മണ്ണിൽ ചൈത്രം, അച്ചു, ഉഷശ്രീ, ശങ്കരൻകുട്ടി ഡാൻസ് കളിച്ചുകൊണ്ട് ശിവനും ഗണപതിയും പാർവതിയും ഫാമിലിയായി ഇറങ്ങിയിരിക്കുകയാണ്. രക്ഷയില്ല മക്കളെ, രക്ഷയില്ല. ഗണപതി മുരുകൻ കൊല്ലത്തിന്റെ തേവർ, തെക്കിന്റെ തേവർ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കടവൂർ ശിവരാജു, തൃക്കടവൂർ ശിവരാജുവിന്റെ വരവാ.
ചെവിയൊക്കെ അടിച്ചാനുള്ള വിരവ് കണ്ടാ എന്റെ മക്കളെ, ഒരു രക്ഷയില്ല. ഗണപതി പറയുന്നേടാ, വിഘ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്ന ഗണപതി.